പി സി ജോർജ് വലിയ അതൃപ്തിയിലാണ് കാരണം പുള്ളി ബി ജെ പിയിലേക്ക് വന്നത് തന്നെ പത്തനംതിട്ട സീറ്റ് ലക്ഷ്യമിട്ടുകൊണ്ടാണ് പക്ഷേ ആ സീറ്റ് കിട്ടിയില്ല മകന് ആ സീറ്റ് ഒപ്പിച്ചെടുക്കാൻ താല്പര്യമുണ്ടായിരുന്നു ഷോൺ ജോർജിന് പക്ഷേ ഷോണിനും ആ സീറ്റ് കിട്ടിയില്ല ഒടുവിൽ പത്തനംതിട്ടയിൽ ബി ജെ പിയിൽ നിറക്ക് വീണത് അനിൽ ആന്റണിക്കാണ് നമ്മൾ കണ്ടതാണല്ലോ പി സി ജോർജിൻ്റെ പ്രതികരണം അതുമായി ബന്ധപ്പെട്ട് ഇനി അനിൽ ആന്റണി ആരെന്ന് നാട്ടിൽ ഓടി നടന്ന് പരിചയപ്പെടുത്തേണ്ടി വരും എന്നാണ് പി സി ജോർജ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഏതായാലും ആ രീതിയിൽ വലിയ അതൃപ്തികൾ വരുന്നുണ്ട് ആ വാർത്തയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചില പ്രേക്ഷകരും പറയുന്നു ഏലിയാസ് പറയുന്നു കാത്തു അനിൽ അനിൽ അന്തോണി കൊത്തി എന്ന് പി സി ജോർജിനോട് പറയുന്നുണ്ട് ഏലിയാസ് ഒപ്പം ആ രീതിയിലാണ് പൊതുസമൂഹം ബിജെപിയിലെ സ്ഥാനാർത്ഥി നിർണയമായി ബന്ധപ്പെട്ട വാർത്തകളോട് രസകരമായി പ്രതികരിക്കുന്നത് സനോജ് കോട്ടയത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് ഈ പി സി ജോർജിന്റെ അതൃപ്തിയുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കാനായി സനോജ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്താ തലയൊക്കെ ആകെ മൊത്തത്തിൽ ഒരു ലുക്ക് മാറിയല്ലോ നമ്മളെ ചില ആരോഗ്യ ഇങ്ങനെ ചെയ്യേണ്ടി ഇങ്ങനെയൊക്കെ പോകാൻ ശരി ശരി പക്ഷേ നല്ല ലുക്കാണ് കേട്ടോ മുടിയില്ലെങ്കിലും ആള് മിടുക്കനാണ് അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറട്ടെ നമുക്ക് വാർത്തയിലേക്ക് വരാം എന്താണ് പി സി ജോർജ് പണി തുടങ്ങിയോ കാരണം അനിൽ ഉള്ളി പ്രതീക്ഷിച്ചതാണല്ലോ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകാം എന്നൊരു വലിയ മോഹം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ പി സിക്ക് കിട്ടിയില്ലെങ്കിൽ ഷോണിനെങ്കിലും സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം കിട്ടുമെന്നായിരുന്നു പ്രതീക്ഷ ഇതിപ്പോൾ രണ്ടും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ അനിൽ ആന്റണിക്കെതിരെ ചെറിയ വെഡിയൊക്കെ പൊട്ടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ ചെറുപ്പക്കാരനെ മണ്ഡലം മുഴുവൻ ഓടി കിടന്ന് പരിചയപ്പെടുത്തണമെങ്കിൽ ദിവസങ്ങൾ വേണമെന്നാണ് പി സി പറഞ്ഞു വെക്കുന്നത് വലിയ അതൃപ്തി പി സി ജോർജിൻ്റെ പ്രതികരണങ്ങളിൽ ബി ജെ പിക്ക് രൂപപ്പെട്ടു വരുന്നുണ്ട് തീർച്ചയായിട്ടും അനു ഒരിടത്തും ഗതി കിട്ടാതെ വന്നപ്പോഴാണ് ഒടുവിൽ ബി ജെ പി അഭയം പ്രാപിക്കാനുള്ള തീരുമാനത്തിലേക്ക് പി സി ജോർജ് എത്തിച്ചേർന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയായിരുന്നു ജനപക്ഷം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ ലയിക്കുമെന്ന് പറഞ്ഞ് അവിടെ ലയിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി ബി ജെ പിയിലേക്ക് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പോയതിനു ശേഷം കോട്ടയത്ത് വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കുമ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു പത്തനംതിട്ടയിൽ അങ്ങ് സ്ഥാനാർത്ഥിയാകുമോ എന്ന് ചോദിക്കുമ്പോൾ മത്സരിക്കാനുള്ള ആഗ്രഹം അദ്ദേഹം പറയുന്ന ഉണ്ടായി അങ്ങനെ പത്തനംതിട്ട സീറ്റ് തനിക്ക് ഉറപ്പായും ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു പി സി ജോർജ് ആദ്യഘട്ടത്തിൽ ഈ പത്തനംതിട്ട മണ്ഡലത്തിൽ പി സി ജോർജിന്റെയും ഒപ്പം കെ സുരേന്ദ്രന്റെയും ഒക്കെ പേരുകളാണ് പറഞ്ഞു കെട്ടിരുന്നത് എങ്കിൽ കെ സുരേന്ദ്രൻ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പിന്നീട് ജോർജിന്റെയും ജോർജിന്റെ മകൻ ഷോൺ ജോർജിന്റെയും കുമ്മനം രാജശേഖരന്റെയും ഒക്കെ പേരുകൾ പറഞ്ഞു കേട്ടു അതിന് ഏറ്റവും ഒടുവിൽ ഈ പട്ടികയിൽ അനിൽ ആന്റണിയുടെ കൂടി ഉൾപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ആ ഘട്ടത്തിൽ ഷോൺ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കാൻ ഉള്ള തീരുമാനത്തിലേക്ക് പോയപ്പോൾ അപ്പന് വേണ്ടി വഴിമാറി കൊടുക്കാൻ മകൻ താൻ മത്സരിക്കാനില്ല എന്ന് ബി ജെ പി നേതൃത്വത്തെ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് തനിക്ക് തന്നെ സീറ്റ് ഉറപ്പിച്ച നിലയിലായിരുന്നു പി സി ജോർജിന്റെ പ്രവർത്തനങ്ങളും പ്രതികരണങ്ങളും ഒക്കെ തന്നെ അതിനുവേണ്ടിയുള്ള ഒരു കളവ് ഒരുക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ചുവരുകളൊക്കെ പ്രവർത്തകരെ കൊണ്ട് ബുക്ക് ചെയ്യിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ാണ് സനോജ് ഇവിടെ പി സിക്ക് തിരിച്ചടിയായി മാറിയത് എന്താണ് പി സി ജോർജിന് പത്തനംതിട്ട സീറ്റ് നൽകുമെന്നൊക്കെ ആദ്യഘട്ടത്തിൽ ബിജെപിക്ക് ഉള്ളിലും സംസാരം ഉണ്ടായിരുന്നു പി സി വന്നത് വലിയ കരുത്തു പകരുമെന്നൊക്കെ ദില്ലിയിൽ ഈ പി സി ബി ജെ പിയിൽ ചേർന്ന സമയത്ത് അവർ പറയുന്നത് നമ്മൾ കണ്ടതാണല്ലോ പക്ഷെ പിന്നീട് എവിടെയാണ് പി സി ജോർജിനും അല്ലെങ്കിൽ പി സി ജോർജിനും സീറ്റ് നഷ്ടപ്പെടാനിടയായ ഒരു സാഹചര്യം രൂപപ്പെട്ടത് എങ്ങനെയാണ് മനു അതിന് പലവിധ കാരണങ്ങളുണ്ട് കാരണം ബി ജെ പി നേതൃത്വവുമായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഹകരിച്ച ഒരു ആളാണ് ബി സി തോമസ് ബി സി ജോർജ് പക്ഷേ അദ്ദേഹം ഈ കഴിഞ്ഞ നിയമസഭാ നിയമസഭയിൽ മത്സരിച്ചതിനു ശേഷം ബിജെപിയും അകന്ന് അകന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ഒരിക്കൽ പറ്റിക്കപ്പെട്ട പി സി ജോർജിനെ വീണ്ടും ബി ജെ പിയിലേക്ക് കൊണ്ടുവരേണ്ടതില്ല അദ്ദേഹം അവസരവാദ രാഷ്ട്രീയത്തിന്റെ വക്താവാണ് എന്നുള്ള ഒരു വിലയിരുത്തലായിരുന്നു ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിലെ ഭൂരിപക്ഷം നേതാക്കന്മാർക്കും ഉണ്ടായിരുന്നത് എന്നാൽ പത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ എങ്ങനെയെങ്കിലും ബി ജെ പിയിൽ കടന്നുകൂടുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു ജോർജിനും മകനും ഉണ്ടായിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ അവർ പലവിധ വാതിലുകൾ മുട്ടുനോക്കിയെങ്കിലും മറ്റ് പല ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടലിലൂടെയാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് വരാൻ വേണ്ടിയുള്ള ഒരു കളമൊരുങ്ങിയത് അപ്പോഴും സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ബി സി ജോർജിന്റെ വരവിനോട് ഒട്ടുമേൽ താല്പര്യമില്ലായിരുന്നു പി സി ജോർജ് വരുമ്പോൾ പാർട്ടിക്ക് ശക്തി ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണാമെന്നുള്ള ഒരു പ്രതികരണമാണ് പി സി ജോർജിന്റെ ബി ജെ പി പ്രവേശനത്തോടുള്ള സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പോലും പങ്കുവച്ച അഭിപ്രായം അങ്ങനെ ബി ജെ പി ദേശീയ നേതൃത്വത്തെ സമീപിച്ചുകൊണ്ട് രണ്ടു ദിവസം ബി ജെ പി കേന്ദ്ര ഓഫീസുകളിൽ പോയി ഇറങ്ങി പ്രകാശ് ജാവ്ദേക്കർ മാത്രമല്ല നമുക്കറിയാം ധർമ്മടത്ത് മുഖ്യമന്ത്രിക്കെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥി രഘുനാഥൻ ബിജെപിയിലേക്ക് വരുമ്പോൾ ജെ പി നദ്ദ ഉൾപ്പെടെയുള്ള അവരുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് നേരിട്ട് സ്വീകരിക്കുമ്പോൾ ഈ പ്രകാശ് ജാവ്ദേക്കറും വി മുരളീധരനും മാത്രമാണ് ജോർജിനെ ഷാളിച്ചുകൊണ്ട് ഡൽഹിയിൽ സ്വീകരിച്ചത് എന്ന് നമ്മൾ എല്ലാവരും കണ്ട കാര്യമാണ് അത്രത്തോളം ബി ജെ പിക്ക് അത്ര പരിഗണനയും പി സി ജോർജിന് നൽകിയിരുന്നുള്ളൂ പക്ഷെ പി സി ജോർജിന്റെ സ്ഥാനാർത്ഥിയാകുന്നതിനോട് സംസ്ഥാന നേതൃത്വത്തിന് കടുത്ത എതിർപ്പുണ്ടായിരുന്നു ഒരു കാരണവശാലും പി സി ജോജനെ സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ല എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത് അതിന് അവർ ചില തന്ത്രങ്ങൾ പയറ്റിട്ടുണ്ടോ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തുഷാർ വെള്ളാപ്പള്ളിയുടെ സഹായത്തോടുകൂടി വെള്ളാപ്പള്ളി നടേശനെ കൂടി പിന്തുണയോടുകൂടി അവർ കേന്ദ്ര നേതൃത്വത്തിൽ പി സി ജോജനെ സ്ഥാനാർത്ഥിയാക്കരുത് എന്ന് ശക്തമായി നിർദ്ദേശിച്ചു എന്നുള്ളതാണ് പുറത്തു വരുന്ന അനൌദ്യോഗിക വിവരങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗത്തിലെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ പി സി ജോർജനെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിക്കുന്നവർജ് തീർച്ചയായിട്ടും അതിന്റെ ഒരു സൂചന ഇന്നലെ പി സി ജോർജ് നൽകുകയുണ്ടായി താൻ സ്ഥാനാർത്ഥി ആവരുന്നതെന്നും തുഷാറും വെള്ളാപ്പള്ളിയും തീരുമാനിച്ചിരുന്നു അവർ നടപ്പാക്കിയ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത് ഇങ്ങനെ സംഭവിച്ചതെന്നും അദ്ദേഹം പരസ്യമായി പ്രതികരിക്കുക കൂടി ചെയ്തു മാത്രമല്ല പരിഹാസ രൂപത്തിലാണ് അതിലാൻഡനയുടെ സ്ഥാനാർത്ഥി പ്രവേശനത്തെ അദ്ദേഹം നോക്കി കണ്ടിട്ടുള്ളത് അദ്ദേഹം ഡൽഹിയിലുള്ള ഒരു പയ്യനാണ് ീർഘകാലം ഡൽഹിയിലായിരുന്നു കേരളത്തിൽ പ്രവർത്തന പരിചയമില്ല ഇനി അദ്ദേഹത്തെ പരിചയപ്പെടുത്തണം താൻ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ ഓടുന്നതിനേക്കാൾ കൂടുതൽ ഓടണം കൂടുതൽ പോസ്റ്ററുകൾ അടിക്കണം അത്തരത്തിൽ പി സി ജോർജന്റെ പതിവ് പരിഹാസം കുറച്ച് ബി ജെ പിയുടെ പാർട്ടി പ്രവേശനത്തിന് ശേഷമുള്ള ആദ്യമായിട്ടുള്ള ഒരു പരസ്യ പ്രതികരണമാണ് അതുകൊണ്ട് പുള്ളി സ്വൽപ്പം മയപ്പെടുത്തിയെങ്കിലും തനിക്ക് ഈ അനിൽ ആൻഡിയുടെ സ്ഥാനാർത്ഥി പ്രവേശനത്തോടുള്ള അതിർത്തി അദ്ദേഹം പരസ്യമാക്കുവാൻ മനസ്സ് കാണിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധമായിട്ടുള്ള കാര്യം എന്തായാലും പി സി ജോർജിനെ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് അത്ര താല്പര്യമില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഇനി പി സി ജോർജ് എന്ത് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് കേരള രാഷ്ട്രീയം മുട്ടുനോക്കുന്നത് അതുപോലെ തന്നെ നമ്മളും എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അനിൽ ആനണിയെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ പ്രത്യേകിച്ച് ക്രൈസ്തവ ഭൂരിപക്ഷ പ്രദേശമായിട്ടുള്ള പത്തനംതിട്ടയിൽ അനിൽ ആനണി മത്സരിക്കാൻ മുൻപ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിൽ അതായത് മീഡിയ കൂടി ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയ നേതൃത്വത്തിൽ പ്രവേശിച്ച അദ്ദേഹം പിന്നീട് ബി ജെ പിയിലെത്തി ബി ജെ പിയിലൂടെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ഈ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലയിൽ അനിൽ മത്സരിക്കാൻ വരുമ്പോൾ എ കെ ആന്റണി ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മകൻ ിയുടെ സ്ഥാനാർത്ഥിയായി തന്റെ പ്രവർത്തന തട്ടകമായിരുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലയിൽ അനിൽ ആന്റണി മത്സരിക്കാൻ വരുമ്പോൾ ആന്റണി ഈ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് എ കെ ആന്റണി ഈ വിഷയത്തെ കുറിച്ച് ഒന്നും സംസാരിക്കാൻ പോകില്ല നമുക്കറിയാവുന്നതാണ് മാധ്യമങ്ങളും അദ്ദേഹത്തോടേക്കുറിച്ച് ചോദിക്കാൻ പോകില്ല വേണമെങ്കിൽ നമ്മൾ ചോദിക്കുമായിരിക്കും അതല്ലാതെ ഒരാളും ആ വിഷയത്തെ കുറിച്ച് മിണ്ടാൻ പോലും പോകില്ല വേണമെങ്കിൽ അദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ്ഐയുടെ യൂണിറ്റ് കമ്മിറ്റിക്കെതിരെ ഒരു വിമർശനം ഉന്നയിക്കാം അതിനപ്പുറം പറയില്ല അല്ലാതെ നമ്മൾ അതിൽ പ്രതീക്ഷിക്കേണ്ടതുമില്ല സ്വാഭാവികമായും ഇലക്ഷൻ പ്രചരണ രംഗത്തേക്ക് അനണി കടന്നു വരുമ്പോൾ മാധ്യമപ്രവർത്തകർ ഇക്കാര്യം ചോദിക്കും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പതിവ് വലവ് പോലെ മൗനമായ മറുപടിയോടുകൂടി അദ്ദേഹം കടന്നു പോകാനായിട്ട് സാധ്യത കാരണം ഒന്നും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ പെട്ടുപോയൊരു മനുഷ്യനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അനുസൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതികരണത്തിനുള്ള സാധ്യത വളരെ തന്നെയാണ് എന്നാണ് നമ്മൾ ശരി സനോജ് ഇതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം ഓക്കെ താങ്ക് യു സനോജ് രാവിലെ ഈ വാർത്ത പങ്കുവച്ചതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഇനിയിപ്പോൾ രസകരമായിരിക്കും കാര്യങ്ങൾ കാരണം പി സി ജോർജിന് സീറ്റ് കിട്ടിയിട്ടില്ല സ്വാഭാവികമായും പി സിയുടെ ഒരു തനത് സ്വഭാവം അനുസരിച്ച് ബി ജെ പിക്ക് നല്ല കോളാവാനാണ് സാധ്യത ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് അനിൽ ആന്റണിക്കെതിരെയൊക്കെ ഇന്നലെ പരിഹാസ രീതിയിൽ പറയുന്നുണ്ടായിരുന്നു ഇനി ഈ ചെറുപ്പക്കാരനെ പരിചയപ്പെടുത്തണമെങ്കിൽ തന്നെ ദിവസങ്ങൾ വേണ്ടിവരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പതിയെ പതിയെ പി സി ജോർജ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി വരും ദിവസങ്ങൾ രസകരമായിരിക്കാം പി സി ജോർജിൻ്റെ ബൈറ്റുകളൊക്കെ ഇനിയിപ്പോൾ എല്ലാവരും കാത്തുകൂർപ്പിച്ച് കേൾക്കേണ്ടി വരും കാരണം അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ഒരുപക്ഷെ വരാൻ സാധ്യതയുണ്ട് ഒപ്പം തന്നെ ഇന്നലെ സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയർന്നുവെന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു അനിൽ ആന്റണി സ്ഥാനാർത്ഥിയായപ്പോൾ എ കെ ആന്റണി എന്ത് നിലപാട് സ്വീകരിക്കും എന്ത് പറയും ഇതിനെക്കുറിച്ചുള്ളത് ഇതുവരെയുള്ള ഒരു രീതി അനുസരിച്ചാണെങ്കിൽ അദ്ദേഹം ഈ വിഷയത്തിൽ ഒന്നും പ്രതികരിക്കാൻ സാധ്യതയില്ല അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്ന ചോദ്യങ്ങൾ ഒരുപക്ഷെ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനും സാധ്യത കുറവാണ് അപ്പോൾ സനോജാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്